ഈയൊരു വീഡിയോയിൽ സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വായിക്കാം എ ഫീഡ് മിസ് കമ്പനി ഈസ് പ്രിപ്പയർഡ് എ മിക്സ്ചർ ഓഫ് ത്രീ ഫീഡ്സ് സേ ഫീഡ് വൺ ഫീഡ് ടു ആൻഡ് ഫീഡ് ത്രീ ഈച്ച് യൂണിറ്റ് ഓഫ് ഫീഡ് വൺ കണ്ടെയ്ൻസ് വൺ ഗ്രാം ഓഫ് പ്രോട്ടീൻ ടു ഗ്രാംസ് ഓഫ് ഫാറ്റ് ആൻഡ് കോസ്റ്റ് ട്വൻറ്റി സെൻറ്റ്സ് ഈച്ച് യൂണിറ്റ് ഓഫ് Feed 2 contains 2 grams of protein 2 grams of fat and cost 30 cents each unit of feed 3 contains 2 grams of protein 1 gram of fat and cost 25 cents if the mixture of these three feeds must contain at least 200 grams of protein and at least 150 grams of fat how many units of each feed should be company use so as to minimize cost അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് എഴുതാം ആദ്യം ആദ്യമായിട്ട് നമ്മൾക്ക് ഇതിന്റെ കനോണിക്കൽ ആ ഒരു കനോണിക്കൽ സ്ലാക്ക് ഫോം യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ കൺസ്ട്രെയിൻ സെറ്റ് എഴുതണം അപ്പോൾ ഇത് മിനിമൈസ് മിനിമൈസാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇതാണ് ഫസ്റ്റത്തെ അപ്പോൾ ഇതില് സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു പ്ലസ് സി ത്രീ എക്സ് ത്രീ അല്ലേ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ ട്വൻറ്റി എക്സ് വൺ പ്ലസ് തേർട്ടി എക്സ് ടു പ്ലസ് ട്വൻറ്റി ഫൈവ് എക്സ് ത്രീ ഇതാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ കോസ്റ്റ് ഇനി ഇവിടെ പി എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ എഴുതുക എക്സ് വൺ പ്ലസ് ടു എക്സ് ടു പ്ലസ് ടു എക്സ് ത്രീ അറ്റ്ലീസ്റ്റ് ആണ് അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡ് ദൻ എഫ് വരുന്നത് ടു എക്സ് വൺ പ്ലസ് ടു എക്സ് ടു പ്ലസ് എക്സ് ത്രീ വൺ ഫിഫ്റ്റി ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഇവിടെ എക്സ് വണ് എക്സ് ടു എക്സ് ത്രീ എന്തായാലും സീറോനേക്കാളും വലിയ വാല്യൂസ് ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇനി ഇവിടെ ടി പി എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ സ്ലാക്ക് വേരിയബിൾ ആണ് പ്രോട്ടീൻ്റെ സ്ലാക്ക് വേരിയബിൾ അതുപോലെ ടി എഫ് എന്ന് പറയുന്നത് ഫാറ്റിന്റെ സ്ലാക്ക് വേരിയബിൾ ആണ് ഇനി നമുക്ക് കനോണിക്കൽ സ്ലാക്ക് ഫോം എഴുതണം കനോണിക്കൽ സ്ലാക്ക് ഫോം മിനിമൈസ് ആണ് സി എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അപ്പോൾ ട്വൻറ്റി എക്സ് വൺ പ്ലസ് തേർട്ടി എക്സ് ടു പ്ലസ് ട്വൻറ്റി ഫൈവ് എക്സ് ത്രീ ഇനി എക്സ് വൺ പ്ലസ് ടു എക്സ് പ്ലസ് ടു എക്സ് ത്രീ മൈനസ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്നതാണ് ടി എ ടി പി ആയിട്ട് വരുന്നത് അതുപോലെ ടു എക്സ് വൺ പ്ലസ് ടു എക്സ് പ്ലസ് എക്സ് ത്രീ മൈനസ് വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് ആയിട്ട് വരും ഇവിടെ ടി പിന്നെ ടി എഫ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇതെല്ലാതും സീറോനേക്കാളും വലിയ വാല്യൂസ് ആയിരിക്കും ഇനി ഇതിൻ്റെ നമുക്ക് ടേബിൾ വരയ്ക്കണം ടേബിൾ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ വരയ്ക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ജസ്റ്റ് പേന വെച്ചിട്ടല്ലേ വരയ്ക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളത് നമ്മൾ നല്ല വൃത്തിക്ക് ടേബിൾ വരയ്ക്കണം മിനിമൈസേഷൻ ടേബിളാണ് വൺ അതേപോലെ ടു തേർട്ടി ടു വൺ ട്വൻറ്റി ഫൈവ് ഇവിടെ സീറോ ആണ് ഇവിടെ വൺ ഫിഫ്റ്റി ആണ് ഇത് ടു ഹൺഡ്രഡ് ആണ് TP പി ഇവിടെ ടി പിന്നെ ഇത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇവിടെ മൈനസ് വൺ ത്രയും കാര്യങ്ങള് ടേബിള് വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ടേബിൾ അതേപോലെ വരയ്ക്കാം എക്സ് വണ്ണുകള് വരുന്നത് നമ്മൾ ഈ ഒരു ഫോം നോക്കിയിട്ട് എക്സ് വണ്ണുകള് വരുന്നത് ഇവിടെ എഴുതുന്നു എക്സ് ടു വരുന്നത് എക്സ് ത്രീ വരുന്നത് പിന്നെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ ഈ ഒരു ടേബിളില് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് നമ്മൾ എന്താ ഇനി വിവോ ട്രാൻസ്ഫോർമേഷൻ നടത്താനായിട്ട് നമുക്ക് പി കണ്ടുപിടിക്കണം അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബി ഐസ് ഇല്ലേ നമ്മളെ ടേബിളിലുള്ള ഈ ബി ഐസ് പ്ലസ് ആണോ എന്ന് നമ്മൾ നോക്കി അത് പ്ലസ് ആണ് അപ്പോൾ ഓക്കെ ഇനി പ്ലസ് അല്ല മൈനസ് ആണെങ്കിൽ എന്താ പ്ലസ് ആണെങ്കിൽ അത് മാക്സിമം ഫീസിബിൾ സൊല്യൂഷൻ ആണ് പ്ലസ് ആണെങ്കിൽ ഇനി സി ഐസ് ഒക്കെ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കണം ഇതെല്ലാം നെഗറ്റീവ് ആണോ നോക്കണം ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് വരണം അതിൻ്റെ അകത്ത് നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും ഇങ്ങനത്തെ രണ്ട് കേസ് വരുമ്പോൾ നമുക്ക് പിന്നെ ഇത് പിവോ ട്രാൻസ്ഫോർമേഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല ഇവിടെ വെച്ച് നിർത്താം പക്ഷെ ഇവിടെ സി ഐസ് എന്താണ് ഉള്ളിൽ നെഗറ്റീവ് അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ബി ഐ ഇതിനെ ഉണ്ടല്ലോ ഇത് ഡിവൈഡഡ് ബൈ എ ആ ഒരു ഫോമിൽ നമ്മൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി ഡിവൈഡഡ് ബൈ വൺ തേർട്ടി ഡിവൈഡഡ് ബൈ ടു ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുന്നത് നോക്കാം അപ്പൊ ട്വന്റി ഡിവൈഡഡ് ബൈ വൺ ചെയ്ത് അതുപോലെ തേർട്ടി ഡിവൈഡഡ് ബൈ ടു ചെയ്ത് നോക്കാം ഈ ടു അതുപോലെ ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടു ചെയ്ത് നോക്കാം ഇത് ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുന്ന ട്വന്റി അല്ലേ ഫിഫ്റ്റീൻ അല്ലേ ട്വൽവ് പോയിന്റ് ഫൈവ് അല്ലേ അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത് ഈയൊരു സംഭവം എടുക്കുന്നതല്ല അപ്പൊ ഇത് നമ്മൾ പി ആയിട്ട് ചൂസ് ചെയ്യുക പി ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് സ്റ്റാർ കൊടുക്കണം ഈ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് പി ആയിട്ട് വരിക അതിൻ്റെ നേരെ വരുന്ന എല്ലാതുണ്ടല്ലോ ക്യൂ ആയിട്ട് കൊടുക്ക അത് കഴിഞ്ഞാൽ എന്റെ മേലോട്ടുള്ളതും അതിൻ്റെ താഴോട്ടുള്ളതും ആറാക്കിയിട്ട് കൊടുക്കാം ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി ബാക്കിയെല്ലാതും എസ് ഈ ഒരു രീതിക്ക് നമ്മൾ ഇത് എഴുതി വെക്കാം ഇത്രയും കിട്ടിയില്ലേ അത് കഴിഞ്ഞ ഈ പി കിട്ടിയില്ലേ നമുക്ക് നെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം ഇതില് അയ്യോ ഈ ബോക്സിന്റെ താഴെ എഴുതാനായിട്ട് പറ്റുന്നില്ലേ നമുക്ക് വേറെ പേജിൽ വരയ്ക്കാം ഇപ്പൊ നമ്മള് ഈ ഒരു ടൂ ആണ് നമ്മള് പി വോട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സംഭവങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം ഇവിടെ എക്സ് ത്രീ അല്ലേ അതെന്താവും എന്താവും ടി പി ആയിരിക്കും അപ്പോ ഈ എക്സ് ത്രീനെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം പക്ഷെ അതിന്റെ സൈനൊന്നും മാറില്ലാട്ടോ ജസ്റ്റ് അങ്ങോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ എക്സ് ത്രീ ഉള്ളിടത്ത് ടി പിന്നായിരിക്കും ഈ ടി പി ഉള്ളവർക്ക് എക്സ് ത്രീ ആവും അങ്ങനെ മാറ്റി എഴുതാം ഇവിടെ മാറ്റി എഴുതാം അപ്പോൾ ഇവിടെ ടി പി എന്നുള്ളത് ഇവിടെ എക്സ് ത്രീ ആയിരിക്കും അതേപോലെ തന്നെ ഇപ്പുറത്ത് ടി എഫ് തന്നെ ആയിരിക്കും ഇപ്പുറത്ത് സി തന്നെ പിന്നെ ഇവിടെ മൈനസ് വണ് ഉണ്ട് ഇവിടെ എക്സ് ത്രീ ഉള്ളവർത്ത് ടി പി ആയിട്ട് മാറും പിന്നെ ഇവിടെ എക്സ് ടു ഉണ്ട് എക്സ് വണ് ഉണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവോട്ടായിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടുവിനെയാണ് ഈ ടൂവ് എന്ന് വെച്ചാൽ പീനെ നമ്മൾ വൺ ബൈ പി ആയിട്ട് മാറ്റുക ക്യൂവിനെ നമ്മൾ ക്യൂ ബൈ പി ആയിട്ട് മാറ്റുക ആറിനെ നമ്മൾ മൈനസ് ആറ് ബൈ പി ഈ ഒരു ഫോമിലോട്ടാക്കിയിട്ട് മാറ്റണം അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകും അപ്പൊ പിന്നെ നമ്മൾ വൺ ബൈ പി ആക്കണം വൺ ബൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ടു ആക്കുക അപ്പൊ ഈയൊരു പിയുടെ സംഭവം നമ്മൾ വൺ ബൈ ടു ആക്കി അതുപോലെ അതിൻ്റെ നേരെയുള്ള ഈ ക്യൂ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ക്യൂ ബൈ പി ആക്കുക അപ്പോൾ ഇവിടെ വൺ ബൈ ടു ഇവിടെ ട്വൻറ്റി ഫൈവ് ബൈ ടു എന്ന് പറഞ്ഞിട്ട് വരും ആ സംഭവങ്ങളോട് എഴുതാം അപ്പോൾ ഇവിടെ എന്താണ് വൺ ബൈ ടു വരും ഇപ്പുറത്ത് ട്വൻ്റി ഫൈവ് ബൈ ടു വരും ഇത്രയും കിട്ടി അത് കഴിഞ്ഞാൽ മേലേക്കുള്ളത് മേലെ ആറുകളല്ലേ അതുപോലെ ഇവിടെ താഴെയും ആറല്ലേ ഈ ആറിനൊക്കെ എന്ത് ചെയ്യണം മൈനസ് ആറ് ബൈ പിന്നുള്ള ഫോമിലാക്കാം അപ്പോൾ മൈനസ് വൺ ബൈ ടു അതുപോലെ മൈനസ് ടു ബൈ ടു അതുപോലെ മൈനസ് ടു ഹൺഡ്രഡ് ബൈ ടു എന്ന് പറഞ്ഞിട്ട് വരും അത് നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതാം ഇവിടെ മൈനസ് ടു ബൈ ടു എന്ന് പറയുമ്പോൾ മൈനസ് വണ് അല്ലേ അതുപോലെ ഇവിടെ മൈനസ് വൺ ബൈ ടു പിന്നെ ഇവിടെ മൈനസ് ടു ഹൺഡ്രഡ് ബൈ ടു എന്ന് പറയുമ്പോൾ മൈനസ് ഹൺഡ്രഡ് ഇത്രയും ആയി ഇനി ബാക്കിയുള്ള കാര്യം ബാക്കിയുള്ളത് നമുക്ക് ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ടുള്ളത് പി എസ് മൈനസ് ക്യൂ ആർ ഡിവൈഡ് ബൈ പിന്നാണ് നമ്മുടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഈ എസിനെ ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ ഒരു നാല് കാര്യത്തിൻ്റെ നമ്മൾ എസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പി ഇൻറ്റു എസ് അപ്പോൾ പി എന്ന് പറയുന്നത് ടു ഇൻറ്റു വൺ ഫിഫ്റ്റി അതൊന്നിച്ച് മൈനസ് ക്യു ഇൻറ്റു ആർ അതിൻ്റെ ഒപ്പമുള്ളത് തന്നെ നോക്കട്ടാ ഇതും അതുപോലെ ഇതും അപ്പോൾ ക്യു ഇൻ ആർ ഓ എന്താ വൺ ഇൻറ്റു ടു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ പി അല്ലേ പി എത്രയാ ടു ആണ് അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റർ കയ്യിലുള്ളതല്ല അപ്പോൾ കാൽക്കുലേറ്റർ കൊണ്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫിഫ്റ്റി ആയിരിക്കും ആ ഒരു ഫിഫ്റ്റി നമ്മൾ ഇവിടെ എഴുതി വെക്കാം ആ ഒരു എസിന്റെ കേസ് കംപ്ലീറ്റ് ആയി ഇനി അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടാ ഇനി അടുത്തത് ഇതിന്റെ ചെയ്യാം അല്ല ഏത് എസ് വേണേലും ചെയ്യാം ഞാൻ അടുത്തത് ഇതാണ് ചെയ്യാൻ പോകണം അപ്പോൾ ഈ ഒരു നമ്മൾ ഇവിടെ എടുക്കുക അപ്പോൾ പി എസ് മൈനസ് ക്യൂ ആർ ബൈ പി അല്ലെ ടു ഇൻറ്റു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അല്ലേ ടു ഇൻറ്റു ടു മൈനസ് ക്യൂ എന്ന് പറയുന്നത് വൺ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ പി എന്ന് പറയുന്നത് ടു അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ആണ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വണ്ണ് എഴുതി കൊടുക്കാം അങ്ങനെ ഇ ഒരു എസിൻ്റെ കേസ് കഴിഞ്ഞു ഇനി അടുത്തത് ഇ എസ് അപ്പോൾ ഇതാകുമ്പോൾ പി ക്യു ഇ ആറും ഇ എസും ഒരു സ്ക്വയർ പോലെ നമ്മൾ എപ്പോഴും എടുക്കുക അപ്പോൾ ഈ ഇത് രണ്ടും ക്യൂവും ആറും അതുപോലെ ഇ എസും പിയും അങ്ങനെ നോക്കാം അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വരിക ടു ഇൻറ്റു ടു മൈനസ് അതിൻ്റെ ക്യൂ എന്ന് പറയുന്നത് വൺ ഇൻറ്റു വൺ ഡിവൈഡ് ബൈ ടു നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത് ത്രീ ബൈ ടു ആയിരിക്കും അപ്പോൾ ത്രീ ബൈ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതിൻ്റെ ആൻസേഴ്സും പി എസ് മൈനസ് ക്യു ആർ ആ ഒരു രീതിക്ക് കണ്ടുപിടിക്കുക അപ്പം നമുക്ക് കിട്ടുന്ന ആൻസേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഗൈൻ നമ്മൾ നോക്കേണ്ട കാര്യം ഇതേപോലെ തന്നെ നമ്മൾ ഇനി ചെക്ക് ചെയ്ത് നോക്കാം ബി എല്ലാതും പോസിറ്റീവ് ആണോ നോക്കുക അതൊക്കെ ആണെങ്കിൽ സി എല്ലാതും നെഗറ്റീവ് ആണോ നോക്കുക പക്ഷെ ഈ ഒരു ഭാഗം മാത്രം നെഗറ്റീവ് അല്ല നമ്മൾ അഗെയിൻ പിവോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം അപ്പൊ ഇവിടെ ആയില്ലേ ഈ ഒരു ഇതിൽ രണ്ടെണ്ണം ഒക്കെ നെഗറ്റീവ് ആയില്ല അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെറ്റിൽ നോക്കണ്ട അടുത്തയിലോട്ട് എടുക്ക എന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് അല്ലേ അത് ഇനി വിട്ടുകളെ കേട്ടോ ഇനി പോസിറ്റീവ് ഉള്ളതിൽ നിന്ന് എടുക്കാം ഇപ്പോൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിലാണ് അപ്പോൾ ഇതിൽ ഏതാണ് ചെറിയ വാല്യൂസ് വരുന്നത് ബി ഐ മൈനസ് എ ഐ ചെയ്യുമ്പോൾ ഏത് ചെറിയ ഇത് വരുന്ന നോക്കാം അപ്പോൾ ഫിഫ്റ്റീൻ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു ഇതാണോ വലുത് അതുപോലെ ഫൈവ് ബൈ വൺ ആണോ അതുപോലെ ട്വൻറ്റി ഫൈവ് ബൈ ടു ബൈ വൺ ബൈ ടു ഏതാണ് വലുത് നോക്കാം അപ്പോൾ ഫിഫ്റ്റീൻ ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈവ് വരും പിന്നെ ഇത് ഫൈവ് ട്വന്റി ഫൈവ് ഇത് ട്വന്റി ഫൈവ് അല്ലേ വരുന്നത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഇത് വേണമെങ്കിൽ ഇതെടുക്കാം ഇത് വേണമെങ്കിൽ ഇതെടുക്കാം അപ്പം നമ്മൾക്ക് വൺ എളുപ്പമുള്ള കേസ് ആയതുകൊണ്ട് നമ്മൾ ഇത് പീവോട്ടായിട്ട് ചൂസ് ചെയ്യുന്നു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബോക്സ് വരയ്ക്കാം കേട്ടോ ബോക്സ് നല്ല നീറ്റായിട്ട് വരയ്ക്കുക എൻ്റെ വലിയ നീറ്റൊന്നും ആവില്ല പക്ഷെ നമ്മൾ നല്ല നീറ്റായിട്ട് വരയ്ക്കുക അപ്പം നമ്മൾ പീവോട്ടായിട്ട് എടുത്തിരിക്കുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതും ഈ ഒരു ടി എഫും അതുപോലെ ഇവിടെ നെക്സ് ടുവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക ഇവിടെ ഇപ്പോൾ വണ്ണല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ടി എഫ് എന്നുള്ളത് ഇവിടെ എക്സ് ടു മാറും ഇവിടെ ഓൾറെഡി എക്സ് ത്രീ ആണ് പിന്നെ ഇവിടെ ടി പി ആണ് ഇതിൻ്റെ നേർക്ക് ടി എഫ് ആവും പിന്നെ ഇവിടെ എക്സ് വണ്ണ് മൈനസ് വണ്ണ് സി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ നമ്മളെങ്ങനെ മാറ്റുക വൺ ബൈ പി ആയിട്ട് മാറ്റും ക്യൂവിനെ ക്യൂ ബൈ പി ആയിട്ട് മാറ്റും ആറിനെ മൈനസ് ആർ ബൈ പി ആയിട്ട് മാറ്റും എസ് കണ്ടുപിടിക്കാനായിട്ട് പി എസ് മൈനസ് ക്യൂ ആർ ഡിവൈഡ് ബൈ പി ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക ഇനി പി നമ്മൾ വൺ ബൈ പി ആക്കുക അപ്പോൾ വൺ ബൈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തന്നെയല്ലേ അപ്പോൾ അത്രയും നമുക്ക് സെറ്റായി ഇനി ഇതിൻ്റെ നേർക്കുള്ളത് നേരെയുള്ളതെല്ലാതും ക്യൂ ആയിട്ട് മാറ്റുക അതുപോലെ മേലെയും താഴെയുള്ളത് ആറാക്കിയിട്ട് മാറ്റുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇത്ര ആയിട്ടാകും ഇനിയിപ്പോൾ ക്യൂവിന് നമ്മളെങ്ങനെയാണ് മാറ്റേണ്ടത് ക്യൂ ബൈ പി അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ബൈ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് തന്നെ എഴുതുക അതുപോലെ മൈനസ് വൺ ബൈ വണ് വരുമ്പോൾ അതെന്താവും എന്താവും മൈനസ് വണ്ണ് തന്നെയായിരിക്കും ആറിൻ്റെ കേസിലോ മൈനസ് ത്രീ ബൈ ടു ബൈ വൺ അതെന്താ മൈനസ് ത്രീ ബൈ ടു തന്നെയല്ലേ ഇനി ഇവിടെ മൈനസ് നമുക്ക് കൊടുക്കണം പിന്നെ വൺ ബൈ ടു ഡിവൈഡ് ബൈ വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ ടു തന്നെ ഇപ്പുറത്ത് മൈനസ് ഫിഫ്റ്റി ബൈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഫിഫ്റ്റി ഇത്രയും ശരിയായി ഇനി ബാക്കിയുള്ള എല്ലാതും നമ്മൾ എസ് ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എല്ലാതും ബാക്കിയുള്ള എല്ലാതും എസ് ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു അപ്പോൾ എസ് കണ്ടുപിടിക്കാനായിട്ട് പി എസ് മൈനസ് ക്യു ആർ ബൈ പി അല്ലേ നമ്മൾ ചെയ്യുന്നത് ഇനി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു എസ് കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വൺ ഇൻറ്റു വൺ ബൈ റ്റു പി എസ് മൈനസ് അതിൻ്റെ ക്യൂ ഏതാ മൈനസ് വണ് അല്ലേ മൈനസ് ആർ എന്ന് പറയുന്നത് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ഇതാണ് ഒന്നാമത്തെ അപ്പോൾ ഇതിൻ്റെ ആൻസർ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആണ് അടുത്ത എസ് നമുക്ക് ഈ ഒരു എസ് കണ്ടുപിടിക്കാം അപ്പോൾ ഇതിൻ്റെ വൺ ഇൻ ടു മൈനസ് വൺ ബൈ ടു മൈനസ് ഈ ഒരു ഇതിൻ്റെ ക്യൂ എന്ന് പറയുന്നത് മൈനസ് ആണ് വണ്ട്ടോ മൈനസ് വൺ ഇൻ മൈനസ് ത്രീ ബൈ ടു അയ്യോ മൈനസ് ഇല്ല നമ്മൾ മൈനസ് ഇങ്ങോട്ട് എഴുതിയപ്പോഴല്ലേ പുനത്തെ ബോക്സ് അല്ലേ നോക്കണ്ടേ ത്രീ ബൈ ടു അപ്പോൾ ഇതിൻ്റെ ആൻസർ ബൈ വൺ ഇതിൻ്റെ ആൻസർ നമ്മൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് വൺ ആണ് അപ്പോൾ അതോടെ എഴുതി ഇനി അടുത്ത നമുക്ക് ഈ ഒരു എസ് കണ്ടുപിടിക്കാം അപ്പോൾ ഇത് പി എസ് ക്യു ആർ ഇതിൻ്റെ എങ്ങനെയാ വൺ ഇൻറ്റു ഫിഫ്റ്റീൻ ബൈ ടു മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ ബൈ ടു ഡിവൈഡ് ബൈ വൺ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ ആണ് സീറോ ഇവിടെ എഴുതാം അതേപോലെ തന്നെ അടുത്തത് ഈ ഒരു എസിന്റെ കേസ് വരികയാണെങ്കിൽ പി എസ് മൈനസ് ക്യൂ ആർ ബൈ പി അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുക ടെൻ ആണ് ഇനി ഈ മൈനസ് ടു ഹൺഡ്രഡ് അല്ല ടു തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ ഇതിൻ്റെ കേസ് വരുമ്പോൾ ഈ വൺ ഇത് എസ് ആക്ക അതുപോലെ ഇത് ക്യൂ ആർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കാം കേട്ടോ വൺ മൈനസ് മൈനസ് ടു ഹൺഡ്രഡ് അയ്യോ മൈനസ് അല്ല ഇൻറ്റു അല്ലേ മൈനസ് ക്യൂ ആർ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ വൺ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറ് മൈനസ് ടു സെവൻ ഫൈവ് സീറോ ഇനി അടുത്തത് ഇതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാനായിട്ട് വൺ ഇൻറ്റു ഇത് പി എസ് മൈനസ് ഹൺഡ്രഡ് മൈനസ് പി എസ് ക്യു ആർ മൈനസ് വൺ ഇൻറ്റു ഫിഫ്റ്റി ബൈ വൺ ഇപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഫിഫ്റ്റി ഇതിൻ്റെ ആൻസറ് മൈനസ് ഫിഫ്റ്റി ഇപ്പം നമ്മൾ ഈ ഒരു ബോക്സ് നമുക്ക് കിട്ടി ഈ ഒരു ബോക്സിൽ നമ്മൾ നോക്കാം ഇവിടെ എല്ലാതും പ്ലസ് അല്ലേ നോക്കാം ഇതിന്റെ ഉള്ളില് അതുപോലെ ഇതിന്റെ അകത്ത് എല്ലാതും മൈനസ് അല്ലേ നോക്കാം ഓക്കെ ആയില്ലേ അപ്പോൾ നമ്മുടെ ഇത്രയാണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത് കറക്റ്റായി നമ്മുടെ ടേബിളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടി അപ്പോൾ ഇവിടെ എല്ലാതും പ്ലസ് ആയി ഇവിടെ അല്ലാതെ മൈനസ് ആയി ഇത്രയാണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയേക്കുന്ന ഇവിടുത്തെ കിട്ടിയേക്കുന്ന ഈ ഒരു കനോണിക്കൽ സ്ലാക്ക് ഫോംസ് ഒക്കെ ഇല്ലേ ഈ ഈ ഫോംസ് ഒക്കെ ഇല്ലേ ഇതില് എക്സിന് എക്സ് ടു എക്സ് ത്രീ അതിനൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതാണ് മിനിമം അതുപോലെ മിനിമം കോസ്റ്റ് കിട്ടും അതാണ് ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് സിംപ്ലക്സ് അൽഗോരത്തിന്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് മാക്സിമത്തിന്റെ ആണ് അപ്പോൾ അതിന്റെ ടേബിൾ വരയ്ക്കുക പിന്നെ നമ്മൾ ബി ഐസ് ഒക്കെ പോസിറ്റീവ് ആണോ നോക്കുക അതൊക്കെ ചെക്ക് ചെയ്യുക ഫസ്റ്റ് പിന്നെ സി ഐസ് നെഗറ്റീവ് ആണോ നോക്കുക സി ഐസ് നെഗറ്റീവ് ആണെങ്കിൽ അതിന് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയും അല്ല ഇനി നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്കത് നെഗറ്റീവ് ആക്കണം അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഈ ഒരു പീവോ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി എ ഐസ് ഒക്കെ നെഗറ്റീവാണ് അല്ലെങ്കിൽ ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് അൺബൗണ്ടഡ് ആയിരിക്കും എ ഐസ് എന്ന് പറയുമ്പോൾ ആ മെയിനായിട്ട് ആ വലിയ ബോക്സിൽ വരുന്നതില്ലേ സൈഡിലൊക്കെ ഓരോ ബോക്സ് അല്ലേ മെയിൻ നടുവിൽ വരുന്ന ആ ബോക്സുകളില്ലേ കുറെ ഉള്ളത് അതാണ് ഐസ് അപ്പോ അവിടെ ഇത് നെഗറ്റീവ് ആണ് എല്ലാം സീറോനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അൺബൗണ്ടഡ് ആണ് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ ഏതാണ് നമ്മൾ ഇവോട്ടായിട്ട് ചൂസ് ചെയ്യേണ്ടത് നോക്കുക ി ഐ ഡിവൈഡ് ബൈ എ ഐ ജി ആ ഒരു സംഭവം നോക്കി നോക്കാം അപ്പോൾ നമുക്ക് മിനിമം ഏതിനാണോ കിട്ടുക അത് നമ്മൾ പ്യുവർ ആയിട്ട് ചൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു സ്റ്റെപ്സിൻ്റെ എണ്ണൊക്കെ കുറഞ്ഞു കിട്ടും നിങ്ങൾ ഈ ഒരു വഴിയിൽ ചെയ്ത് നോക്കുക ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ റിവിഷൻ സ്രീനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് വീഡിയോ അവസാനിക്കുകയാണ് താങ്ക്